തിരക്ക് നടക്കുന്ന ഒരു തിരക്കണ്ട ആർ കെ ജംഗ്ഷനിൽ ഞാനുണ്ട്. ആട് പേര് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഭർത്താവിന്റെ മരണശേഷം എന്ത് ചെയ്യും എന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് അമ്മ ഈ ഒരു ഉണ്ണിയപ്പക്കട തുടങ്ങുന്നത്. അപ്പം അമ്മയുടെ കച്ചവടം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പം ഒരുപാട് സന്തോഷം എനിക്ക് ഉണ്ടാകാറുണ്ട്, കാരണം നമ്മുടെ ഒരു ഇടപെടൽ. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്. ഹരിപ്പാട്ടത്തെ ഉണ്ണിയപ്പ അമ്മയെ തേടി വന്നതാണ് കേട്ടോ. ഞാൻ ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയുടെ കച്ചവടം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പം ഒരുപാട് സന്തോഷം എനിക്ക് ഉണ്ടാകാറുണ്ട്, കാരണം നമ്മുടെ ഒരു ഇടപെടൽ, നമ്മളുടെ ഒരു വീഡിയോ ഒരുപാട് പേര് ഈ ഒരു സംരംഭത്തെക്കുറിച്ച് അറിയാനിടയാക്കി. ഇന്നും അമ്മയുടെ കടയിൽ നല്ല തിരക്കാണ്. ഈ ഒരു വൈകുന്നേര ടൈമിൽ ഇവിടുത്തെ ഉണ്ണിയപ്പം തേടി ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ഒരു ആൾക്കാരിവിടെ വരും. അതാണ് അമ്മയുടെ ഈ ചൂട് ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകതയും. എന്താ പറയുക, ഞാൻ അന്ന് വരുമ്പോ ചെറിയ ചട്ടിയൊക്കെ ആയിരുന്നു, ഇപ്പൊ ചട്ടിയൊക്കെ മാറി. ഇപ്പൊ എത്ര എണ്ണം ചെയ്യുന്ന ചട്ടിയത്? 50 എണ്ണം എടുക്കാം. ഓക്കെ, അപ്പോഴേ ഇന്ന് എങ്ങനെ വീട്ടിൽ നിന്ന് വരുമ്പോ രണ്ടു പാത്രം മാവ് കേട്ടോ വരുന്നത്? കച്ചവടമൊക്കെ ഉഷാറാണ്? അത് കേട്ടാ മതി. കാരണം വെച്ച് കഴിഞ്ഞാല് അമ്മയുടെ കച്ചവടം ഉഷാറായെന്ന് അറിയുമ്പോ എനിക്കൊരു വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് പേർക്ക് അമ്മയുടെ ഹരിപ്പാട്ടത്തെ ഈ ഉണ്ണിയപ്പ കച്ചവടത്തെ കുറിച്ച് അറിയാനിടയാക്കി അല്ലേ അമ്മ? ഒരുപാട് പേര് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഇവിടെ അല്ലായിരുന്നു, ആർ കെ ജംഗ്ഷനാണ് ഇപ്പത്തെ സ്ഥലം. ഇപ്പം എത്ര മണിയാകുമ്പോ ഇവിടെ വരും? ഇപ്പം ഞാന് 1:30 ആകുമ്പോഴത്തേക്കും വരും. ആരും സഹായിക്കാനില്ല, നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ആരും സഹായിക്കാനില്ല, സഹായിക്കാനില്ല. പക്ഷെ നമുക്ക് ഈ ഒരു കട തുടങ്ങാൻ സഹായിച്ചത് നമ്മുടെ ഷാജി ചായന. ഷാജി ചായൻ തുടങ്ങിക്കൊടുത്ത ഉണ്ണിയപ്പ സംരംഭത്തിൽ ഏറ്റവും മികച്ചതായി മുന്നോട്ട് പോകുന്ന ഒരു സംരംഭം കൂടിയാണ്. ഓക്കെ, അപ്പൊ അമ്മയുടെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം US അയക്കുകയുണ്ടായി. നമ്മൾ എത്ര എണ്ണം ആയിരുന്നു കൊടുത്തത്? 300 എണ്ണമായിരുന്നു US കൊടുത്തത്. 15 മണിക്കൂർ യാത്ര അവിടെ ചെന്നിട്ടും അത് അവരുടെ തൊട്ടടുത്തായിട്ടുള്ള വീടുകളിലൊക്കെ കൊടുത്തു. അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ചേരുവകൾ പുതുതായിട്ട് വല്ലതും ചേർക്കുന്നുണ്ടോ? അതേ ചേരുവ മനെ, അതേ ചേരുവ തന്നെ. നല്ല രീതിയിൽ അരി അരച്ച് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് പോലുള്ള ടേസ്റ്റ് ഉണ്ട്. നമ്മള് ഈ ദേശീയപാതയുടെ സ്ഥലമെടുപ്പൊക്കെ കാരണമാണ് ഇങ്ങോട്ട് മാറിയത്. എങ്ങനെയുണ്ട് ഇങ്ങോട്ട് മാറിയതിന് ശേഷം കച്ചവടം എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല, അതിനേക്കാളും കൂടിയിട്ടുണ്ടെന്നേ. നമുക്ക് കൊണ്ടുവരുന്ന സാധനം എനിക്ക് വിറ്റ് കഴിയുന്നു. ആൾക്കാർക്ക് അറിയാം ഇവിടെ വന്ന ചൂട് ഉണ്ണിയപ്പം കിട്ടുന്നത്, ലൈവ് ആയിട്ടാണ് ഉണ്ണിയപ്പം തയ്യാർ ചെയ്യുന്നത്. എന്നെ ഒരുപാട് പേര് തിരക്കി നടക്കും. തിരക്ക് നടക്കുന്ന ഒരു തിരക്കണ്ട ആർ കെ ജംഗ്ഷനിൽ ഞാനുണ്ട്. ആർ കെ ജംഗ്ഷനിൽ ഞാനുണ്ട്. ദിവസവും രണ്ട് പാത്രത്തിൽ നിറയെ മാവുമായിട്ട് വരും. വന്നിട്ട് ഏകദേശം എത്ര മണിയാകും വീട്ടിൽ നിന്ന്? വീട്ടിൽ പോകും. വീട്ടിൽ ഒരു 7 മണിയാകുമ്പോൾ 7 മണിയാകുമ്പോൾ 5:30 5:30 ആകുമ്പോഴത്തേക്ക് തീരും. ഇടയ്ക്ക് കടയൊന്നും അടച്ചിട്ടിരുന്നോ? ആ കുറച്ച് നാള് ആ ഇത് വണ്ടി അങ്ങോട്ട് മാറ്റിയപ്പോ എവിടെ ഇടണ്ടെന്നുള്ളത് അറിയാതെ ഒരു കൺഫ്യൂഷൻ ആയി പോയി അല്ലേ. എവിടെ ഇടണം സ്ഥലം ഇല്ലാതായി പോയി. അങ്ങനെ ഇപ്പൊ ഒരു ഇരിപ്പിടം കിട്ടി. അപ്പൊ അതേ കണ്ടില്ലേ, നല്ല ചൂടുക്ക് ചൂട് ഉണ്ണിയപ്പം. അത് നല്ല പരുവത്തിനാണ് അമ്മ ചെയ്തുണ്ടാക്കുന്നത്. ഈ ഒരു ഉണ്ണിയപ്പത്തെ ടേസ്റ്റ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പൊ അമ്മ ഈ ഉണ്ണിയപ്പം പൊതിഞ്ഞു കൊടുക്കുന്നതിന്റെ തിരക്കിലാണ്. ഞാനൊരു ചൂട് ഉണ്ണിയപ്പം എടുക്കട്ടെ. നല്ല ചൂട് പറഞ്ഞിരുന്നു, ചൂടാണ്. ഇപ്പം പൊരിച്ചെടുത്തതാണ് അല്ലേ. ഒരു ടിഷ്യൂ ഒക്കെ ഉണ്ട് കേട്ടാ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ കടയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഒരുപാട്. എന്തായാലും ഐശ്വര്യമായിട്ട് മുന്നോട്ട് പോട്ടെ. നമ്മൾ വന്നപ്പോഴൊക്കെ നല്ല ഐശ്വര്യമായിട്ടാണ് കടകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അമ്മയുടെ കടയും അതിലൊരു കടയാണ് കേട്ടാ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കട കച്ചവടമൊക്കെ കൂടുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പം ഇപ്പോഴും ഓർഡർ ഒക്കെ സ്വീകരിക്കുന്നുണ്ടോ? എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ, കഴിക്കണമെന്നുണ്ട് കേട്ടോ. പക്ഷെ ചൂട് കാരണം ഇത് പിച്ചി എടുക്കാൻ പോലും പറ്റുന്നില്ല. നല്ല ഉഷാറുണ്ടേ പോണ കേട്ടാ. ആ പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ മിക്കവാറും കഴിക്കുന്നതാണ്. അപ്പോഴേ അമ്മയുടെ ഈ ഒരു പുതിയ സംരംഭം മറന്നുകൊണ്ട പഴയ കടയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇത്. കറക്റ്റ് വഴി എങ്ങനെയാ അമ്മ? ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? അപ്പോളോ ടയർസ്, ആർ കെ ജംഗ്ഷൻ. ആർ കെ ജംഗ്ഷന്റെ അവിടെ തന്നെ അമ്മയുണ്ട്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അമ്മ സ്വീകരിക്കും. കിട്ടിലിന് ഉണ്ണിയപ്പാണ് കേട്ടോ. അപ്പം അറിയാത്തവര് ഒന്ന് അറിയുക, അമ്മയുടെ കയ്യിലെ ഉണ്ണിയപ്പം വാങ്ങിക്കുക. നാഷണൽ ഹൈവേയിൽ നിങ്ങളുടെ യാത്രയിലൊക്കെ ഈ വൈകുന്നേര ടൈമിൽ കാണാം അമ്മ. മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.